അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പല ആളുകളും ആഗ്രഹിച്ച ഒരു വിഷയമാണ് ഇന്ന് ഞാൻ സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് പറഞ്ഞു തരുന്നത്. അതായത് തറാവീഹ് നിസ്കാരത്തിൽ 2 റക്അത്ത് കഴിഞ്ഞും 4 റക്അത്ത് കഴിഞ്ഞും അതുപോലെ തന്നെ തറാവീഹ് നിസ്കാരം തുടങ്ങുന്ന സാഹചര്യത്തിലുമുള്ള പ്രത്യേകമായ സലാത്തുകളും ദിക്റുകളും തസ്ബീഹുകളും ഇവയൊക്കെ പറഞ്ഞു തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പല ആളുകളും ഈ ഒരു വിഷയം ചോദിച്ചിരുന്നു. ഈ ഒരു വിഷയം സ്ക്രീനിലൂടെ കാണിച്ച് അങ്ങനെ കൂടുതൽ വീഡിയോകളൊന്നും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും ആവർത്തിച്ച് ഈ വിഷയം ചോദിച്ചതും. അതുപോലെ തന്നെ ഇഖാമത്ത് കൊടുക്കുന്നതിന് പകരം എന്താണ് പറയേണ്ടത് എന്നൊക്കെ കൃത്യമായി ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും ഈ വീഡിയോ മുഴുവനായും കാണുക. ശ്രദ്ധിക്കുക, തറാവീഹ് നിസ്കാരം സുന്നത്ത് നിസ്കാരമാണ്, അവിടെ ഇഖാമത്ത് സുന്നത്തില്ല. അതുകൊണ്ട് തുടക്കത്തിൽ ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ ഒരാൾ ഉറക്കെ വിളിച്ച് പറയുക, അല്ലെങ്കിൽ ഒരാൾ ഉറക്കെ വിളിച്ച് ഒരല്പം ഉറക്കെയായി പറയുക, ഇങ്ങനെ പറയുക. അതായത് അസ്സലാത്തു ജാമിയ സല്ലുസ് സുന്നത്ത് തറാവീഹ് റഹിമക്കുമുല്ലാ, അല്ലെങ്കിൽ അസ്സലാത്തു ജാമിയ റഹിമക്കുമുല്ലാ എന്ന് പറയാം. അതിനുശേഷം ആ വ്യക്തി ഇങ്ങനെ ഉറക്കെ പറയാ, സല്ലു അലൻ നബിയിൽ മുസ്തഫൽ മുഖ്താരി മുഹമ്മദിൻ വ ആലിഹ് എന്ന് ഉറക്കെ പറയാം. ഇതിന് ശേഷം പറയുന്നത് ബാക്കി എല്ലാവരും പറയുക. ഇത് ഇമാമിനിക്ക് പറയാ, അല്ലാത്തൊരു വ്യക്തി സെപ്പറേറ്റ് നിന്ന് പറയുകയാണെങ്കിൽ അതും പറയാം. അങ്ങനെയാണ് സാധാരണ പള്ളികൾ ചെയ്യാം. ഇപ്പറഞ്ഞ ഉടനെ എല്ലാവരും ഒന്നിച്ച് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വാലാലി സയ്യിദിന മുഹമ്മദിൻ ഉബാരിക് വസല്ലിം അലൈഹി എന്ന് 3 പ്രാവശ്യം പറയുക. ഇതിനുശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വ ഔസു ബിക മിനന്നാർ എന്നുള്ളത് 3 പ്രാവശ്യം പറയുക. ഇതിനുശേഷം ആദ്യത്തെ 10 ആണെങ്കിൽ അല്ലാഹുമ്മ അർഹംനിയ അർഹമർ റാഹിമീൻ എന്നുള്ളത് 3 പ്രാവശ്യം പറയുക. 2-ാമത്തെ 10-ലെ നിസ്കാരമാണെങ്കിൽ അല്ലാഹുമ്മ ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് 3 പ്രാവശ്യം പറയുക. 3-ാമത്തെ 10-ലെ നിസ്കാരമാണെങ്കിൽ അല്ലാഹുമ്മ ഇഅ്തിനീ മിനന്നാർ വാദ്ഖിൽനി ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന് 3 പ്രാവശ്യം. ശേഷം അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്അഫു അന്നി എന്നുള്ളത് 3 പ്രാവശ്യം. ഇങ്ങനെയാണ് ഇതിൻ്റെ രൂപം. നമ്മൾ ഒരു വിഷയം പറഞ്ഞല്ലോ, സല്ലു അലൻ നബിയൽ മുസ്തഫൽ മുഖ്താരി സയ്യദന മുഹമ്മദിൻ വ ആലിഹ് എന്ന് പറഞ്ഞതിന് ശേഷമാണല്ലോ ഇങ്ങനെയൊക്കെ പറയുക. ഇതുപോലെ തന്നെയാണ് 4-ാമത്തെ റക്അത്ത് കഴിഞ്ഞും 8-ാമത്തെ റക്അത്ത് കഴിഞ്ഞും 12 കഴിഞ്ഞും 16 കഴിഞ്ഞുമൊക്കെ ചെയ്യേണ്ടത്. അസ്സലാത്തു ജാമിയ എന്ന് തുടങ്ങുന്ന ആ ഒരു ദിക്ർ ആദ്യം പറഞ്ഞല്ലോ ഒരു വിഷയം, അത് തുടക്കത്തിൽ മാത്രമാണ് പറയേണ്ടത്. അതിനുശേഷമുള്ളതാണ് ഇങ്ങനെ ഓരോ 4 റക്അത്തുകൾക്കിടയിലും പറയേണ്ടത്. ഇനി ഒരാൾ ഒറ്റയ്ക്കാൻ നിസ്കരിക്കുന്നെങ്കിൽ ഈ പറഞ്ഞ സലാത്ത്, അതായത് എല്ലാവരും ചൊല്ലാൻ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അവൻ അത് പറയുക. പിന്നെ 2 റക്അത്ത്, അതായത് എല്ലാ 2 റക്അത്തുകൾ കഴിഞ്ഞും അടുത്ത 2 റക്അത്തിലേക്ക് ഉണരുന്ന സാഹചര്യത്തിൽ ഒരാൾ ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയുക, അതായത് സല്ലു വസല്ലിമു അലൻ നബി എന്ന് പറഞ്ഞ ഉടനെ ബാക്കി എല്ലാവരും അല്ലാഹുമ്മ സല്ലി വസല്ലിം വ ബാരിക് അലൈഹി എന്ന് മുഴുവൻ ആളുകളും ഈ ഒരു സലാത്തും കൂടി പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് അടുത്ത 2 റക്അത്തുകൾക്ക് വേണ്ടി കൈകെട്ടുക. ഇവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരാൾ ഒറ്റയ്ക്കാൻ നിസ്കരിക്കുന്നെങ്കിൽ അയാൾ അല്ലാഹുമ്മ സല്ലി വസല്ലിം വ ബാരിക് അലൈഹി എന്ന് പറഞ്ഞ് അടുത്ത 2 റക്അത്തിലേക്ക് പ്രവേശിക്കുക. ഇൻഷാഅല്ലാ ഇന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തറാവീഹിന് ശേഷമുള്ള പ്രത്യേകമായ ദുആ മറ്റു വീടുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ദുആ സ്ക്രീനിലൂടെ കാണിച്ച വീഡിയോ ഇതിൻ്റെ അവസാനം, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുകയാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ അതും ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെല്ലാവരെയും ഇരുലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.